ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനിപ്പോൾ ഒരു പുതിയ ക്ലീനിങ് വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മീൻ്റെ റൂം ക്ലീനിങ് ആണ്. അമ്മീന് ലീവുള്ള ദിവസം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പം റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ എത്രത്തോളം പണികളൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഇതിങ്ങനെ വൃത്തിയാക്കി വെക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമൊക്കെ എന്താണെന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാവുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് മോനെയും കൂടെ കൂട്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചെറുതും ഇതിന് എല്ലാവിധ കട്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഇതായി റാക്കിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അവിടെ കുറേ ബുക്കും കാര്യമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കുകയാണ്. അപ്പോൾ ടേബിളിലാണ് ഇതുവരെ പഠിക്കുന്ന ബുക്കുകളും ബാഗും കാര്യമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരു റീ ഓർഗനൈസിങ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഈ റാക്കൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ട്രോഫിയൊക്കെ, അമ്മീൻ്റെ ട്രോഫികളൊക്കെ ഇതാ ഒന്ന് തുടച്ച് അതിലെ പൊടികളൊക്കെ പോക്കിയിട്ട് അതും ഫസ്റ്റ് റാക്കിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഭാഗങ്ങളിലായിട്ടാണ് ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. പിന്നെ താഴെ വരെ റാക്കുണ്ട്, പക്ഷേ സോനുവിൻ്റെ കൈ എത്താത്ത വിധം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മീൻ്റെ ഒരു ട്രോഫി കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു ഫ്ലെക്സ് കിക്കൊക്കെ വാങ്ങിയിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം അത് കയ്യിലില്ല. പിന്നെ ബുക്കും കാര്യങ്ങളും ഇപ്പോൾ അത്യാവശ്യം ഇപ്പം പഠിക്കാനുള്ള സ്കൂളിലേക്കും മദ്രസയിലേക്കുള്ള ബുക്കും മാത്രം ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ടേബിൾ ഫ്രീ ആയി കിടക്കട്ടെ, ബാക്കി പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ടേബിളിൽ വെച്ചാൽ മതിയല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ലൈബ്രറി ഐറ്റംസ് ബുക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ നിന്ന് അടുക്കി വെക്കുകയാണ്. അപ്പോൾ ബുക്കുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുമല്ലോ ഇങ്ങനെ വെക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ കുട്ടികളുടെ വായനാശീലം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വലിയവരാണെങ്കിലും വായിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ കുട്ടികളാവുമ്പോൾ പ്രത്യേകം വായനാശീലം എന്തുകൊണ്ടും നല്ലതാണ്. കാരണം അവരെ ചിന്താഗതിയും ബുദ്ധിയും ഒക്കെ ഒരു വികസനം വരുന്നതാണല്ലോ. അപ്പോൾ കുട്ടികളെ എങ്ങനെയെങ്കിലും വായിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനും കൂടുതലും അമ്മീനൊക്കെ വായിക്കാൻ നിർബന്ധിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും മക്കളെ ഒരു ദിവസം ഏതെങ്കിലും നല്ലൊരു ബുക്ക് വായിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു എന്താണ് ചെറിയൊരു സേവിങ് ആയിട്ട് അമ്മീനക്ക് വേണ്ടിയിട്ട് ഒരു പൈസ കുറ്റി ഉണ്ടല്ലോ, അത് വെച്ചു കൊടുത്തതാണ്. അപ്പോൾ കിട്ടുന്ന ചില്ലറയൊന്നും കൊണ്ടുപോയി കളയണ്ട. കാരണം ചെറിയ ചില്ലറയൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് മിഠായി വാങ്ങാൻ ഓടുന്ന രീതിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തു കൊടുത്തതാണ്. പിന്നെ ചെറുതിലെ ചെറിയൊരു സേവിങ്സും അങ്ങനെ ശീലിക്കുന്നതും നല്ലതാണല്ലോ. പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ ഇതാ ഞാനിവിടെ പിന്നെ ഗുണനപ്പട്ടികയും അക്ഷരമാലയും കാര്യം അങ്ങനെയൊക്കെ ഒട്ടിച്ചിരുന്നല്ലോ. അറിയുന്ന കാര്യമാണെങ്കിൽ അതൊക്കെ ഒട്ടിച്ചാൽ ക്ലാസ് ടൈമിൽ ഇങ്ങനെ ഇരിക്കുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൈൻഡിൽ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഫംഗസ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയല്ലേ, അടഞ്ഞു പിടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് തുടച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ക്ലീനിങ് ആണ്. പിന്നെ ജനലും കാര്യമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂം ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും കാര്യമൊന്നും വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഒരു ദിവസത്തിൻ്റെ കുറച്ച് സമയം മാറ്റി വെച്ചാൽ ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. കാരണം ഫസ്റ്റൊക്കെ രണ്ട് മൂന്നാല് ദിവസം ഇങ്ങനെ തന്നെ ഉണ്ടാവും, പിന്നെ എടുക്കുന്നതിൻ്റെ സ്ഥാനം മാറും. പക്ഷേ മാക്സിമം അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം എന്നാണ് ശ്രമിക്കുന്നത്. പിന്നെ അമ്മീനോടും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബുക്ക് എടുത്താൽ അവിടെ തന്നെ വെക്കണം, ബാഗ് എടുത്താൽ അവിടെ വെക്കണം, അങ്ങനെ ഓരോരോ കാര്യം ഓർമ്മിപ്പിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഏകദേശം ഇതാ ബെഡിൽ ഷീറ്റ് വരെ വിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് അവിടെയുള്ള കടലാസും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ജനൽ ക്ലീൻ ചെയ്തത് കാണിച്ചോ? ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് പോവുക കേട്ടോ. കാണിച്ചോ ഇല്ലെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ എന്തായാലും ഇതാ ഏകദേശം ഫൈനലി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ റൂമിലെ അത്യാവശ്യം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു സിമ്പിളായിട്ട് വെറുതെ ഒരു ആശ്വാസത്തിൽ റൂം കിടക്കാനാണ്. ഇങ്ങനെ ടേബിൾ മേലൊന്നും എല്ലാ സാധനങ്ങളും നിറയാതെ ടേബിളൊക്കെ ഫ്രീ ആക്കിയിട്ട് ഈ റാക്കിൽ മാത്രം സാധനങ്ങൾ വെച്ച് ബാക്കിയുള്ള ജസ്റ്റൊക്കെ ഒന്ന് നനച്ച് തുടച്ച് മാറാലൊക്കെ ഒന്ന് തട്ടിയിരുന്നിട്ടോ. അതിൻ്റെ ശേഷമാണ് ജനലും വാതിലൊക്കെ ഒന്ന് നനച്ച് തുടച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പം റൂം, അമ്മീൻ്റെ റൂം ഏകദേശം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, ചെറിയൊരു സിമ്പിൾ വീഡിയോ. അപ്പൊ കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കുറേ വീഡിയോസ് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് പറയാനുള്ളത്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.